കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു സേവാഭാരതിയുടെ ഒരു ചിന്തൻ ബൈഠക്ക് അടുത്ത കുറേ കാലങ്ങളിലേക്ക് ലോകമെമ്പാടും സേവാഭാരതി ഏറ്റെടുക്കേണ്ട പരിപാടികളെക്കുറിച്ചുള്ള ഒരു വലിയ സെമിനാറാണ് പാലക്കാട് നടക്കുന്നത് അതിന്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി മിക്കവാറും പാലക്കാട് പ്രദേശത്തുള്ളവരാണ് വരാൻ സാധ്യതയെങ്കിലും കേരളത്തിലെമ്പാടും ഭാരത കേരളത്തിന് പുറത്തുള്ളവരും അതിനകത്തുണ്ട് എന്തൊരു സമ്മേളനമായിരുന്നു അതിൽ വന്നുകൂടിയിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം അതുപോലെ തന്നെ മിനിഞ്ഞാന്ന് വൈകുന്നേരം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു എന്താ ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് കേരളമെമ്പാടും ക്ഷേത്ര സംരക്ഷണ സമിതി എത്രയെത്ര ക്ഷേത്രങ്ങളായി ഏറ്റെടുക്കുന്നത് എത്ര ഗംഭീരമായിട്ടാണ് ആ വിഷയത്തിൽ താല്പര്യമുള്ളവർ ഭരണാധികാരികളായി ആ ക്ഷേത്രത്തെ ഏറ്റവും ഉജ്ജ്വലമാക്കുന്ന ക്ലീൻ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആക്കുന്ന ഒരു വലിയ ദൗത്യം സേവാഭാരതി അവരുടെ കർമ്മമണ്ഡലത്തിൽ ഏറ്റെടുക്കുന്ന പോലെ ക്ഷേത്ര സംരക്ഷണ സമിതി അവരുടെ കർമ്മമണ്ഡലത്തിൽ ഒരാഴ്ച മുമ്പാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അവരുടെ അതിമഹത്തായ പരിപാടികൾ ഏറ്റെടുത്തതും വിശ്വ ഹിന്ദു പരിഷത്ത് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ് RSS ശാഖയായ ക്ഷേത്ര സംരക്ഷണ സമിതി കേരളമെമ്പാടും ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുന്നതിനേക്കാൾ കൂടുതൽ വിശ്വ ഹിന്ദു പരിഷത്ത് ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുന്നു പഠനങ്ങൾ നടത്തുന്നു സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു ശക്തമായിട്ട് പ്രതികരിക്കുന്നു കേരളമെമ്പാടും വിശ്വ ഹിന്ദു പരിഷത്ത് തഴച്ചു വളരുന്ന ഒരു കാഴ്ച കാണാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ABVP വിദ്യാർത്ഥികളുടെ മണ്ഡലത്തിൽ ഭാരതമെമ്പാടും ഭാരതത്തിന് പുറത്ത് വേറെ രീതിയിലും ABVPയുടെ വളർച്ച വിവരണാതീതമാണ് അതേപോലെ BJPയുടെ വളർച്ച അത് വെറുതെ ഇലക്ഷനെ നോക്കിക്കൊണ്ടുള്ളതേ അല്ല ഇലക്ഷന് വേണ്ടിയിട്ടുള്ള വർക്കല്ല ഭാരതത്തെ അടിമുടി മാറ്റാനായിട്ട് ഒരു ഒരു വലിയ കപ്പൽ സേന പോലെ പ്രവർത്തിക്കുന്നു BJP എല്ലാ കാര്യങ്ങളും പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും കണക്ട് ചെയ്തിട്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഭാരതത്തിൻ്റെ മുമ്പിൽ തൊഴുകയ്യോടെ നിർത്തുക മുസ്ലിങ്ങളാണെങ്കിലും മുസ്ലിം രാഷ്ട്രമാണെങ്കിലും ക്രിസ്ത്യൻ രാഷ്ട്രമാണെങ്കിലും ഭാരതം ഒരു അജയ്യമായ ശക്തിയാണ് ആർക്കും ഭാരതത്തെ പ്രത്യേക രീതിയിലൊന്നും കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല എന്നാണ് ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറഞ്ഞത് ലോക ജനതയ്ക്ക് മഹാത്ഭുതം എന്ന് പറയുന്നത് അമേരിക്കയെയും റഷ്യയെയും ഒരേപോലെ ഭാരതം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ലോകത്തിലെ ഏത് രാജ്യത്തിനും ഒന്നില്ലെങ്കിൽ റഷ്യയുടെ ചേരിയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ചേരിയിൽ അതല്ലെങ്കിൽ യൂറോപ്യൻ ചേരിയിൽ അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഇത് ഒരു ചേരിയും ഇല്ല ഒരു ചേരായും ഇല്ല വളരെ ഗംഭീരമായിട്ട് BJP അതിൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്നു ഭാരതമെമ്പാടും BMS ഭാരത് മസ്ദൂർ സംഘം അത് ഈ നാടിൻ്റെ ചൈതന്യം ഏറ്റെടുത്തുകൊണ്ട് വളർന്ന് അങ്ങ് പന്തലിക്കുന്നു സൈലൻ്റായിട്ട് എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളാൻ ABVP വളരുന്നു എല്ലാ രാഷ്ട്രീയ ചിന്താധാരകളിലുള്ളവരെയും ഉൾക്കൊള്ളാനായിട്ട് BJP വളരുന്നു വനവാസി മണ്ഡലങ്ങളിൽ അത്യസാധാരണമാം വിധത്തിൽ സ്ഥാനമുറപ്പിക്കാൻ വനവാസി കല്യാൺ പദ്ധതി ഉപയോഗിക്കുന്നു ഹിന്ദുക്കൾ വൃദ്ധസദനങ്ങളിലും അനാഥാലയങ്ങളിലും ബാല കേന്ദ്രങ്ങളിലേക്കുമെല്ലാം എത്തിക്കാൻ ആ കർമ്മമണ്ഡലത്തിലുള്ളവർ വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്നു പഴയ കാല RSS പ്രവർത്തകരെ എല്ലാം തിരിച്ചു കൊണ്ടുവന്ന് അവർക്കും ഉത്തരവാദിത്വം കൊടുത്ത് ഒന്നില്ലെങ്കിൽ ക്ഷേത്രകാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങൾ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കാര്യങ്ങൾ അതല്ലെങ്കിൽ ബാലഗോകുലത്തിൻ്റെ ഉത്തരവാദിത്വം അതല്ലെങ്കിൽ വനവാസി കല്യാണിൻ്റെ ഉത്തരവാദിത്വം അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ കുറേ ഉണ്ട് BMSൻ്റെ ഉത്തരവാദിത്വം NOBWD ഉത്തരവാദിത്വം ഭാരതത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിലനിൽക്കുന്ന തൊഴിലാളി യൂണിയനുകളിൽ അവരുടെ ഊർജം അതിശക്തമായിട്ട് കൊടുക്കാൻ പാകത്തിന് അവരെ എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഒരു വലിയ ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ടാണ് RSS ഇപ്പോൾ പോകുന്നത് വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ളത്
ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങളുള്ളത് RSS-നാണ്. 30,000-ത്തോളം വിദ്യാലയങ്ങളാണ്, 29,000-ത്തിലധികം വിദ്യാലയങ്ങളാണ് യഥാർത്ഥത്തിൽ വിദ്യാഭാരതിക്കുള്ളത്. ഇതിലേതാണ്ട് 500-ഓളം വിദ്യാലയങ്ങൾ കേരളത്തിലുണ്ട്, വിദ്യാനികേതൻ പരമ്പരയിൽപ്പെട്ടത്. പിന്നെ ഏക്കൽ വിദ്യാലയ എന്ന് പറഞ്ഞാൽ 10,000-ക്കണക്കിന് വിദ്യാലയം, ഒരു ടീച്ചർ മാത്രമല്ല വിദ്യാലയങ്ങൾ, ഏക്കൽ വിദ്യാലയങ്ങൾ ഭാരതത്തിലെമ്പാടും ലക്ഷക്കണക്കിനുണ്ട്. ധാരാളം പേര് നമ്മുടെ AVT ഉൾപ്പെടെ, ചാക്കോളാസ് ഉൾപ്പെടെ, ആലൂക്കാസ് ഉൾപ്പെടെയുള്ളവർ എല്ലാവരുടെ സഹായത്തോടു കൂടി ഏക്കൽ വിദ്യാലയ ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 72 പരിവാര സംഘടനകൾ ഈ 2025 RSS-ഉം RSS-ൻ്റെ പരിവാര സംഘടനകളും എന്തായിരിക്കണമെന്ന് ഇന്ന് NTU നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ്റെ അതിഗംഭീരമായിട്ടുള്ളൊരു പരിപാടിയിൽ ഒരാൾ പ്രഭാഷണം നടത്തുന്ന ജന്മഭൂമിയിലുണ്ട്. ടീച്ചേഴ്സിൻ്റെ മണ്ഡലത്തിൽ NTU വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ മുക്കുവന്മാരുടെ കൂട്ടത്തിലെ മത്സ്യപ്രവർത്തക സംഘം ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മൾക്കൊന്നും ഇത് അറിഞ്ഞൂടാ, നമുക്കൊന്നും ഇത് അറിഞ്ഞൂടാ. കാരണം മറ്റെല്ലാ സംഘടനകളും പോലെ ഒരു സംഘടനയാണ് RSS എന്ന് പലരും ധരിച്ചിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാ, അങ്ങനെ ധരിക്കാനും കുറച്ച് കാരണമുണ്ട്. എന്താ, RSS-നെയോ സർസംഘചാലകനെയോ അല്ലെങ്കിൽ RSS-ൻ്റെ കേരള ഘടകമോ സംസ്ഥാന ഘടകങ്ങളോ അതിൻ്റെ ഫുൾ ടൈം വർക്കേഴ്സോ പാർട്ട് ടൈം വർക്കേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ പ്രചാരകന്മാരോ സെക്രട്ടറിമാരോ ആരും തന്നെ ആരെയും വിമർശിക്കാനും പോവില്ല, പരിധിക്കപ്പുറം അഭിനന്ദിക്കാനും പോവില്ല. നിങ്ങൾ എന്ത് RSS-നെതിരെ പറഞ്ഞാലും ഒരാളും പ്രതികരിക്കില്ല. ഉത്തരം കൊടുക്കേണ്ടതാണെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കൊടുക്കും, ഒരു മറുപടി കൊടുക്കും ചോദ്യമാണെങ്കിൽ. കമൻറ്റുകളാണെങ്കിൽ അതിനൊന്നും വിലയിരുത്താൻ പോവില്ല. കാരണം നമ്മുടെ പണ്ടത്തെ തന്നെ ഒരു ഒരു മന്ത്രവരിയുണ്ടല്ലോ, ദ ഡോഗ്സ് വിൽ ബാർക്ക് ആൻഡ് ദ കാരവൻ വിൽ ഗോ ടു ദി മാർക്കറ്റ്. കാളവണ്ടി ശരിക്കും തീർച്ചയായിട്ടും മാർക്കറ്റിലേക്ക് പോവുള്ളൂ, പട്ടികൾ കുറയ്ക്കും. പട്ടികൾ കുറയ്ക്കുന്നതിനൊക്കെ തിരിച്ച് കുറയ്ക്കാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അത് തന്നെയാണ് RSS-ൻ്റെ ഗംഭീരമായിട്ടുള്ള, നിങ്ങൾ RSS-നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും അല്ലെങ്കിൽ BJP-യെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും രാഷ്ട്രീയമായതുകൊണ്ട് അവർ രാഷ്ട്രീയ രീതിയിൽ മറുപടി കൊടുക്കും. RSS അതുപോലും കൊടുക്കില്ല. അതായത് നിങ്ങൾക്ക് അവിടെ വരാം, എന്ത് ചോദ്യം വേണം ചോദിക്കാം, പ്രവർത്തിക്കാം. കാര്യങ്ങൾ സീക്രട്ടായിട്ട് മനസ്സിലാക്കണമെങ്കിൽ സീക്രട്ടായിട്ട് മനസ്സിലാക്കാം, എതിർക്കണമെങ്കിൽ എതിർക്കാം, പുച്ഛിക്കണമെങ്കിൽ പുച്ഛിക്കാം, അവഹേളിക്കണമെങ്കിൽ അവഹേളിക്കാം, അഭിനന്ദിക്കണമെങ്കിൽ അഭിനന്ദിക്കാം. അവഹേളിച്ചവർക്കും പുച്ഛിച്ചവർക്കും നിരാകരിച്ചവർക്കും തമസ്കരിച്ചവർക്കും ഒന്നും ഫോൺ വിളിച്ചിട്ട് ഒരു മെസ്സേജും കൊടുക്കില്ല. RSS ലോകത്തിലെ ഒരാളെയും ഭീഷണിപ്പെടുത്താറുമില്ല, RSS-ന് ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്തിനാ സിംഹവും പുലിയും എല്ലാം ചെറിയ ചെറിയ ചെന്നായിക്കളും കുറുക്കന്മാരുടെയും മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ ഉത്തരം കൊടുക്കാൻ നിൽക്കുന്നത് എന്നുള്ളതാണ്. ശൂരോസി കൃതവിദ്യോസി ദർശനിയോസി പുത്ര യസ്മിൻ കുലേ ത്വമുൽപന്ന ഗജസ്തത്ര കന്യതി ഹന്യതി. ഏത് കുലത്തിലാണോ സിംഹം ജനിച്ചത് ആ കുലം ആനയെ കൊല്ലാൻ കപ്പാസിറ്റിയുള്ള കുലമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് RSS വളരുന്നത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ RSS-ന് കൊടുത്തു നീയായിരിക്കാം, നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് വളരെ ഗ്രേറ്റ് ആയിട്ടുണ്ട്, സന്തോഷമുണ്ട്, നന്മ നിറഞ്ഞത് ചെയ്തു, ഞങ്ങളുടെ അഭിനന്ദനം. ഇങ്ങനെ RSS-ന്ന് ഒരാളും പറയില്ല, ഒരാളും പറയില്ല, അഭിനന്ദിക്കില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്നു, സംസ്കാരത്തിന് വേണ്ടി ചെയ്യുന്നു, പൈതൃകത്തിന് വേണ്ടി ചെയ്യുന്നു, ആരാരെ അഭിനന്ദിക്കാനാണ്? വീട്ടുകാർ പരസ്പരം അഭിനന്ദിക്കേണ്ട കാര്യമുണ്ട്. ഈ ഒരു അപ്രോച്ച് ഇന്ന് തുടങ്ങിയതല്ല, 98 വർഷമായിട്ട് തുടങ്ങിയതാണ്. നിങ്ങൾ എന്തെല്ലാം RSS-ന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്നു, സംസ്കാരത്തിന് വേണ്ടി ചെയ്യുന്നു, പൈതൃകത്തിന് വേണ്ടി ചെയ്യുന്നു, നമ്മുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി ചെയ്യുന്നു, അതിന് അഭിനന്ദിക്കാൻ മറ്റൊരുവൻ അർഹതയുള്ളവനല്ല. കാരണം എല്ലാവരുടെയും രാഷ്ട്രമാണ്, എല്ലാവരുടെയും സംസ്കൃതമാണ്, സംസ്കാരമാണ്, എല്ലാവരുടെയും പൈതൃകമാണ്, എല്ലാവരുടെയും മാതൃഭൂമിയാണ്. വളർത്തേണ്ടതും ഉയർത്തേണ്ടതും ഉണർത്തേണ്ടതും. ആർക്കെങ്കിലും പിണങ്ങി പോകണമെങ്കിൽ പിണങ്ങി പോവാം, കുറേ കഴിഞ്ഞ് പിണക്കം കഴിഞ്ഞ് തിരിച്ചു വരണമെങ്കിൽ തിരിച്ചു വരാം. നീ എന്താ പോയെന്നും ചോദിക്കില്ല, നീ എന്താ തിരിച്ചു വന്നതെന്നും ചോദിക്കില്ല. നിങ്ങൾ എവിടെ പ്രവർത്തിക്കുന്നു അവിടെ നല്ല ആത്മാർത്ഥതയുള്ള വ്യക്തികളാണെന്നറിഞ്ഞാൽ അവർക്ക് അർഹതപ്പെട്ട ഉത്തരവാദിത്വം കൊടുക്കും. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വർക്ക് ചെയ്യാനുള്ളതാണ്, അതൊരു കിരീടമൊന്നുമല്ല. പ്രസിഡൻ്റായാലും സെക്രട്ടറി ആയാലും ട്രഷററായാലും ഒരു മനുഷ്യൻ പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ പോണില്ല.
കാരണം അതൊക്കെ നിങ്ങളുടെ കർത്തവ്യത്തിനുള്ള ഒരു ഒരു കസേര മാത്രമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഇവിടെ മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയപ്പോൾ ഇതിലെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും അവിടെയുള്ളവരെല്ലാവരെയും കണ്ടു. വളരെ സാധാരണക്കാർ, വളരെ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ സാധിക്കില്ല. അമ്പലം കണ്ടു കഴിഞ്ഞാൽ തിളങ്ങി വിളങ്ങുന്ന അമ്പലത്തിലെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഓർഡിനറി ആൾക്കാർ. അവർ പ്രസിഡന്റ് സെക്രട്ടറി ആണെന്ന് സാധാരണക്കാർക്ക് അറിയ പോലും ഇല്ല, യാതൊരു മാടമ്പിത്തരയില്ല, എല്ലാത്തിലും അങ്ങനെയാ. അങ്ങനെ ഒരു RSS, അത് ഈ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് പ്രത്യേകിച്ച് ഈ കൊറോണ കാലയളവിലും അതിന് തൊട്ട് മുമ്പുമൊക്കെ ഈ മോഹൻ ഭാഗവത്ത്, ആരാധ്യനായ മോഹൻ ഭാഗവത്ത്, അദ്ദേഹം സർസംഘചാലകായിട്ട് ഏറ്റെടുത്തത് മുതൽക്ക് അൾട്രാ മോഡേൺ ആയിട്ട് RSS മാറിക്കൊണ്ടിരിക്കുകയാണ്. അൾട്രാ മോഡേൺ, ട്രൗസറൊക്കെ മാറ്റിയിട്ട് നല്ല ഉഗ്രം പാൻ്റാക്കി, ആരുമായിട്ട് ചർച്ച ചെയ്യാൻ, ഒരു സ്ഥലത്തും പ്രത്യേകതയില്ലാതെ എല്ലാവരുടെയും കുടുംബാംഗത്തെ പോലെ RSS-കാർ പെരുമാറണമെന്ന് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നു. ലോകമെമ്പാടുമുള്ള RSS-കാർ സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോയാലും, മാഡിസൺ കർവിൽ പോയാലും, മോഡി ഹൗഡി മോഡിയിലേക്ക് പോയാലും, ബഹ്റിനിൽ പോയാലും, ദുബായിൽ പോയിട്ട് പ്രഭാഷണം നടത്തിയാലും, ഈ ജപ്പാനിൽ പോയിട്ട് പ്രഭാഷണം നടത്തിയാലും, ഓസ്ട്രേലിയയിൽ പോയിട്ട് പ്രഭാഷണം നടത്തിയാലും, ജർമ്മനിയിലെ അല്ലെങ്കിൽ ഫ്രാൻസിൽ പോയിട്ട് പ്രഭാഷണം നടത്തിയാലും എല്ലാം അത് കോർഡിനേറ്റ് ചെയ്യുന്നത് RSS-കാരാണ്. ആര് നോക്കിയാലും RSS-കാരെ കാണാൻ പറ്റില്ല. RSS-കാർ ഒരിക്കലും സ്റ്റേജിൽ കയറാറുമില്ല. RSS-കാർക്ക് ഒരിക്കലും പതക്കം കൊടുക്കാറുമില്ല, സർട്ടിഫിക്കറ്റ് കൊടുക്കാറുമില്ല, അവാർഡ് കൊടുക്കാറുമില്ല, അവരതിലൊന്നും പ്രതീക്ഷിക്കാറുമില്ല. ഇത് കേരളത്തിലെ മാത്രമല്ല, ഭാരതത്തിലെ മാത്രമല്ല, നമ്മുടെ അണ്ണാമലൈയെ പോലെയുള്ള പാർട്ടിയാണ്. അവർ ഇടിച്ച് കലക്കി ചെയ്യും. അണ്ണാമലൈ BJP ആയതുകൊണ്ട് പുറത്ത് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു. BJP അല്ലെങ്കിൽ അങ്ങേര് പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയേയില്ല. ഈ അടിത്തറ ഇളക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാര്യമാണ് നമ്മളിപ്പോൾ. ഞാൻ RSS-നെ വിമർശിച്ചു എന്ന് വിചാരിക്കാം, RSS-ലെ പ്രവർത്തകനെ വിമർശിച്ചു എന്ന് വിചാരിക്കാം. ഒരാൾ ഫോൺ വിളിച്ച് എന്നോട് ചോദിക്കില്ല, ഗോപാലകൃഷ്ണൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഒരാൾ ചോദിക്കില്ല. ഞാൻ RSS-നെ പുകഴ്ത്തി എന്ന് വിചാരിക്കാം, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നും ഒരാൾ വിളിച്ച് പറയില്ല. ഇതാണ് RSS-ൻ്റെ പ്രത്യേകത. നിങ്ങൾ ചെയ്യുന്നത് സംഘടനയ്ക്ക് വേണ്ടിയല്ല, നിങ്ങൾ ചെയ്യുന്നത് സംഘടനയിലെ നേതാവിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾ ചെയ്യുന്നത് സംഘടനയെ വളർത്താൻ വേണ്ടിയിട്ടല്ല, രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ സംഘടന നിലനിൽക്കുന്നത് രാഷ്ട്രത്തിനാണെങ്കിൽ സംഘടന എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് മാത്രമാണ്. അപ്പുറത്തുള്ള രാഷ്ട്രം, ആ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്ന നിങ്ങളെ അഭിനന്ദിക്കാൻ ഞാനാരാ? നിങ്ങളുടെ രാഷ്ട്രം, എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു, നിങ്ങളുടെ രാഷ്ട്രത്തിന് വേണ്ടി. നിങ്ങൾ അവഹേളിച്ചു, ശരി, കുറെ കഴിയുമ്പോൾ തെറ്റ് മനസ്സിലാക്കുമ്പോൾ തിരിച്ചു വരണമെങ്കിൽ വന്നോളൂ. MM ലോറൻസിൻ്റെ മകനൊക്കെ അങ്ങനെ വരാനുള്ള കാരണം അതാണ്. KR ഗൗരി MA യഥാർത്ഥത്തിൽ ഒമാനിലോ മറ്റോ സ്വീകരിച്ചത് RSS-കാരാണ്. അവരിൽ മനസ്സിൽ മാറ്റം ഉണ്ടാക്കിയത് ഇത് തന്നെയാണ്. ഇപ്പോഴും ഉണ്ട് ധാരാളം പേര്. നമ്മുടെ അലക്സാണ്ടർ ജേക്കബൊക്കെ, തോമസ് ഐസക്ക് അവരെല്ലാവരും ശരിക്കും RSS-ന് മുമ്പിൽ പോയിട്ട് ശരിക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു വിഷമവും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളെന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും സംഘടനയുടെ വികാര വിക്ഷോഭങ്ങൾ നിങ്ങളുടെ നേർക്ക് വരില്ല. പോസിറ്റീവായാലും വരില്ല, നെഗറ്റീവായാലും വരില്ല. കാരണം സംഘസ്ഥാനിൽ, RSS-ൻ്റെ സംഘസ്ഥാനിൽ കൊടിയാണ് ലക്ഷ്യം. അതിലെ നേതാവും അതിലെ പ്രസിഡന്റും പ്രശ്നമൊന്നുമില്ല. ഒരു ഭഗവത്വജം, ഭഗവ എന്നാണ് നോർത്ത് ഇന്ത്യയിൽ പറയുക. ആ ഭഗവത്വജത്തെ സാക്ഷി നിർത്തിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. വ്യക്തികൾക്ക് കുറവുണ്ടാവും, വ്യക്തികൾക്ക് കൂടുതലുണ്ടാവും, വ്യക്തികൾക്ക് പരിമിതികളുണ്ടാവും. അത് ഒരേ വ്യക്തി ഇപ്പോൾ ഉള്ള മാതിരി ആവില്ല അടുത്തതിൻ്റെ പിന്നത്തെ വർഷം, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും വാക്കുകളും പ്രവൃത്തികളും. പക്ഷേ ഈ ഭഗവത്വജം ഒരേപോലെയാണ്. അത് ചാണക്യന് അപ്പുറത്ത് ശ്രീരാമൻ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്നത് ഈ ഭഗവത്വജമാണ്. അപ്പം ഭഗവത്വജത്തെ സാക്ഷി നിർത്തിയിട്ട് പ്രവർത്തിക്കുക. പ്രവർത്തിക്കുന്നത് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക, വ്യക്തികൾക്ക് വേണ്ടിയിട്ടല്ല, സർസംഘചാലകന് വേണ്ടിയിട്ടല്ല. നിങ്ങൾ ആരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കിക്കോളൂ. സർസംഘചാലക ഫുൾ ടൈം വർക്കറാണ് നമ്മുടെ. അതിന് ഇംഗ്ലീഷ് വാക്ക് പോലും യഥാർത്ഥത്തിൽ ഇല്ല. സംഘചാലക്ക്, സംഘത്തിൻ്റെ RSS-നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും മുകളിലുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ടവർ. ആ അഖിലേന്ത്യാ സെക്രട്ടറി ആരാണെന്ന് ചോദിക്കും, ജോയിൻറ്റ് സെക്രട്ടറി ആരാണെന്ന് ചോദിക്കും. RSS-ൻ്റെ സെക്രട്ടറി ആരാണ്, പ്രസിഡന്റ് ആരാണ്, ജോയിൻറ്റ് സെക്രട്ടറി ആരാണ് ചോദിക്കും. ഒരാൾക്കും അറിയില്ല, ഒരാളും അറിയേണ്ട ആവശ്യമില്ല. ചെയ്യേണ്ടവർ ചെയ്യേണ്ട കർമ്മം ചെയ്യുന്നു. അതാണ് യഥാർത്ഥത്തിൽ കാരാട്ട് പറഞ്ഞത്, RSS-നെ പോലെ വളരണം. അത് കാരാട്ടോ വൃന്ദ കാരാട്ടോ, യെച്ചൂരിയോ, ഇവിടുത്തെ പിണറായി വിജയനോ, നമ്മുടെ ബ്രൂട്ടസോ, അല്ലെങ്കിൽ ജി സുധാകരനോ, അല്ലെങ്കിൽ ബാക്കിയുള്ള സുധാകരനോ ജി അല്ല, ഇവരെല്ലാം
ഇവരെല്ലാം ഒരു പത്ത് ജന്മം ജനിച്ച് പ്രവർത്തിച്ചാലും ആർ എസ് എസ് പോലെ ആവില്ല. നൂറ് വർഷമായി സി പി എമ്മും സി പി ഐ ഒക്കെ ഉണ്ടായിട്ട് ഇപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 97 വർഷമായി ആർ എസ് എസ് ഉണ്ടായിട്ട് ഇപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലോകമെമ്പാടും എന്ന് ഞാൻ പറയുന്ന 193 രാജ്യങ്ങൾ യു എൻ ഒ അപ്രൂവ് ചെയ്യാത്ത രാജ്യമാണെങ്കിൽ 239 രാജ്യങ്ങളിലും ആർ എസ് എസ് ഉണ്ട്. 2025 ആർ എസ് എസ് ഉണ്ടാവും. ആർ എസ് എസ് എന്ന പേരിലല്ല, ബി എസ് എസ് എന്ന പേരിൽ, അല്ലെങ്കിൽ എച്ച് എസ് എസ് എന്ന പേരിൽ, ഭാരത് സേവക് സമാജ് അല്ലെങ്കിൽ ഹിന്ദു സേവക് സമാജ്. ഏത് പ്രശ്നം ലോകത്തിലെ എവിടത്തെ ഹിന്ദുവിനുണ്ടെങ്കിലും അപ്പോൾ അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ ആ പ്രശ്നം അവിടെയുള്ളത് പരിഹരിക്കാനായിട്ട് ഹിന്ദുക്കൾ പോകും, ഹിന്ദു നേതൃത്വം അവിടേക്ക് അയക്കും. ലോകമെമ്പാടും നമ്മൾ ഈ സവർണര അവർണര ജാതി വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ഒച്ചയെടുക്കുന്നില്ലേ, പക്ഷേ ഹിന്ദു എന്നുള്ളത് ഒരൊറ്റ കെട്ടാണ്. ഒരൊറ്റ കെട്ടിൽ മുമ്പോട്ട് പോകും. അവിടെ ഒരു വർണ്ണ വ്യത്യാസവും ഒന്നും ഉണ്ടാവില്ല. ഈ ഈ ഒരു അപ്രോച്ച് ഒരു എം ബി ബി എസ് പഠിച്ചൊരു ഡോക്ടർ കുട്ടികളെ മോഹിദേവാഡ എന്ന് പറയുന്ന സ്ഥലത്ത് 1925 വിജയദശമി ദിവസം ആരംഭിച്ച കുട്ടിക്കളിയാണ് ഇന്ന് പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ലോക്സഭാ സ്പീക്കർ. അതുപോലെ തന്നെ ഇത്ര 18, 20, 25 ഗവർണർമാർ, ഇത്ര 18 മുഖ്യമന്ത്രിമാർ, പിന്നെ ഒരു 1500 എം പിമാർ, പിന്നെ ഒരു 10,500, 2,000 എം എൽ എമാർ, പിന്നെ പലരും അതെല്ലാം ഉണ്ടായത് ആ ആ കബഡി കളിയിൽ നിന്നാണ്. ആ കബഡി കളി 1925 നിന്നാണ്. ഞാൻ ഇന്ന് സേവാഭാരതിയുടെ പാലക്കാട് നടന്ന ആ സമ്മേളനവും മിനിങ്ങാന്ന് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അവിടുത്തെ മേക്കാടുള്ള അമ്പലത്തിൽ പോയതും ഒരു 2-3 പ്രാവശ്യം കഴിഞ്ഞ് 1-2 മാസമായിട്ട് നമ്മുടെ കലൂരിലുള്ള പാവക്കുളം ക്ഷേത്രത്തിൽ പോയതും പിന്നെ വിജി തമ്പിയും അവിടുത്തെ അധികായൻ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ നമ്മുടെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ട് ഒരു ഡീറ്റെയിൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ വായിക്കും. ബാലഗോകുലത്തിൻ്റെ പോക്കും എം ഒ ബി ഡബ്ല്യു ഡിയുടെ പോക്കും ഈ 72 പരിവാര സംഘടനകൾ തകർത്ത് അങ്ങ് മുമ്പോട്ട് പോവുകയാണ്. കത്തി ജ്വലിച്ചുകൊണ്ട് ഭാരതം പോകുന്ന മാതിരി പോവുകയാണ്. ആ പോക്കെല്ലാം നേരിട്ട് കാണാൻ സാധിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ ആർ എസ് എസ് എന്ന അമ്മ മദർ സംഘടന, മദർ ഓർഗനൈസേഷൻ ഭാരതത്തെ മുമ്പിൽ വെച്ച് ഭാരത മാതാവിൻ്റെ കർമ്മപദ്ധതിയാക്കി മാറ്റി ഭഗവത്വജത്തെ സാക്ഷി നിർത്തിയിട്ട് ആർ എസ് എസ് പ്രവർത്തിച്ചതിൻ്റെ പ്രവർത്തന ഫലമാണ് ഇന്ന് ഭാരതം ഒരു ഒരു 7-8 വർഷം കൊണ്ട് 65 വർഷം ഈ നാടിനെ തകർത്ത് തരിപ്പണമാക്കിയ കോൺഗ്രസിൻ്റെയും അവരുടെ കൂടെയുള്ളവരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഭരണത്തെയൊക്കെ നിഷ്പ്രഭമാക്കി ചവറ്റുകൊട്ടയിലിട്ടുകൊണ്ട് ലോകം ഭാരതത്തിന് വേണ്ടി സംസാരിക്കുകയും ഭാരതീയർ ഭാരതത്തിന് വേണ്ടി സംസാരിക്കുകയും ചങ്കൂറ്റത്തോടുകൂടി തല ഉയർത്തി നിന്ന് കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു മഹാസാഗരം, ജനസാഗരത്തെ ഉണ്ടാക്കാൻ ആർ എസ് എസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും കൊണ്ടാണ്. പരിപൂർണ സ്വാതന്ത്ര്യം ആർ എസ് എസിനെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും കരിവാരി തേക്കാനും തമസ്കരിക്കാനും നികൃഷ്ടവും നീചവും നിന്ദ്യവുമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഏത് തരത്തിലുള്ള പ്രയോഗം നടത്താനും അതിൻ്റെ ഓപ്പോസിറ്റ് അഭിനന്ദിക്കാനും അതുപോലെ ആഹ്ലാദിക്കാനും അനുമോദിക്കാനും അനുഗ്രഹിക്കാനും എല്ലാം വന്നാലും ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ സമശത്രൗച മിത്രൈച തഥാ മാന അപമാനയോഹോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത തുല്യനിന്ദ സ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതസ്ഥിതമതിർ ഭക്തിമാൻ മേ പ്രിയോ നര. ഭഗവാൻ കൃഷ്ണൻ്റെ പ്രിയപ്പെട്ടവരായി മാറാൻ മാത്രമാണ് ആർ എസ് എസിൽ പ്രവർത്തിക്കുക. കയ്യിൽ നിന്ന് പൈസ പോവുകയും സമയം പോവുകയും എനർജി പോവുകയും അല്ലാതെ നമുക്ക് 10 പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഒരു നേട്ടവും നമുക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. ആത്മാഭിമാനത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി, ചൈതന്യത്തോടുകൂടി ഭാരതീയനാണെന്ന് നമ്മൾക്ക് പറയാനും ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരുന്നു. കേരളത്തിലെ വളർച്ച തികച്ചും വലിയൊരു വിഭാഗം ജിഹാദി മുസ്ലിങ്ങളും അതിനേക്കാൾ വലിയൊരു വിഭാഗം മത കച്ചവടക്കാരായ ക്രിസ്ത്യാനികളും അതിനേക്കാൾ വലിയൊരു വിഭാഗം ഹിന്ദുക്കൾ തന്നെയായ കമ്മ്യൂണിസ്റ്റുകാരും അടിച്ചമർത്തി തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചിട്ടും ഈ ചിന്താധാര വളർന്നുയർന്ന് ഉണർന്ന്
എത്രയോ പോലീസ് കേസുകളൊക്കെ ഉണ്ടായിട്ടും വീണ്ടും വളർന്നു ഉയർന്നു ഉണർന്ന് മുമ്പോട്ട് പോകാൻ കാരണം രാഷ്ട്രായ സ്വഹ രാഷ്ട്രായ ഇദം നമമ എന്ന ആ മന്ത്രമാണ്. ഇദം നമമ ഇതെനിക്ക് വേണ്ടിയല്ല രാഷ്ട്രത്തിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ അടുത്ത കുറേ ദിവസങ്ങളായിട്ട് കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ അറിയുമ്പോൾ മറ്റു പലരും എതിർചേരിയിലിരുന്ന ഓൺലൈൻ ചാനലുകളും ബുദ്ധിജീവികളും എല്ലാം വളരെ ഗംഭീരമായിട്ട് ഇന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞ മാതിരി ആര് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് എന്തു പറഞ്ഞാലും സനാതനധർമ്മം അത് പെർഫെക്റ്റാണ്. പോങ്ങൻ പറഞ്ഞ മാതിരി തന്നെ 100 അധാർമികരെ നിലക്ക് നിർത്താൻ 5 പേര് മതി. ആ ഗാന്ധാരി കുളിച്ച് യുദ്ധത്തിന് പോകുന്ന ദുര്യോധനൻ എന്ന മകനോട് പറഞ്ഞത് ഏതോ ധർമ്മസ്തതോ ജയ, എൻ്റെ മകനെ നീ ജയിക്കുന്നല്ല പറഞ്ഞത്, ധർമ്മം എവിടെയുണ്ടോ അവിടെ ജയിക്കും, അവിടെ ജയമുണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് ഭാരതം. അമ്മ മകന് കൊടുത്ത അനുഗ്രഹം പോലും ശക്തിമാനായ നീ ജയിക്കുന്നല്ല, ദൃഢചിത്തനായ നീ ജയിക്കുമെന്നല്ല, എൻ്റെ മകനായതുകൊണ്ട് നീ ജയിക്കുന്നല്ല, ധർമ്മം എവിടെയുണ്ടോ ആ ധർമ്മം ജയിക്കും. അതാണ് RSS ജയിക്കുന്നത്. 2 പ്രാവശ്യം നിരോധിച്ചു, ഇതെല്ലാം ചെയ്തു. അനുഭവിക്കാവുന്ന എല്ലാ വേദനകളും അടിയന്തരാവസ്ഥ കാലത്ത് അതിനു മുമ്പും അനുഭവിച്ചു. അതെല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ നാക്ക് പല്ലിൻ്റെ ഇടയിൽ പോയിട്ട് ചിലപ്പോൾ ചോര വരും, വേദനിക്കാറില്ലേ? അങ്ങനെയാണ് പോലീസുകാർ അടിയന്തരാവസ്ഥയ്ക്ക് സമയത്ത് RSSകാരെ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ അനുഭവിച്ച വേദന. അതുകൊണ്ട് നമ്മുടെ നാക്കിനെ നമ്മുടെ പല്ല് കടിച്ചാൽ നമ്മൾ പല്ലിനോടോ നാക്കിനോടോ പ്രതികാരം ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് പോലീസുകാർ നമ്മളെ തല്ലിയാൽ ആ വേദന രാഷ്ട്രത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞത് RSS 100% ഏറ്റെടുത്തു. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദുക്കളോടും കോൺഗ്രസ്സിലുള്ള ഹിന്ദുക്കളോടും നിങ്ങളെ കൂടെ നിൽക്കുന്നത് ദേശദ്രോഹികളുടെ കൂടെയാണെന്ന് തിരിച്ചറിഞ്ഞ, നിങ്ങൾ നിൽക്കുന്നത് ദേശദ്രോഹികൾ രാഷ്ട്രദ്രോഹികളുടെ കൂടെയാണെന്ന് തിരിച്ചറിഞ്ഞ്, ഈ നാടിനെ ഊറ്റിക്കൊടുത്ത് ചതിച്ച് ഇംഗ്ലീഷുകാരുടെ കൂടെ നിന്നവരും പിന്നീട് ഇംഗ്ലീഷുകാരുടെ ഏജൻ്റായിട്ട് പ്രവർത്തിച്ചവരും ഇംഗ്ലീഷുകാരിൽ നിന്ന് മെയിൻ്റനൻസ് അലവൻസ് 100 രൂപ വെച്ച് മേടിച്ചവരുമൊക്കെയാണ് നമ്മുടെ ആരാധ്യ പുരുഷന്മാരെന്നൊക്കെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഈ രാഷ്ട്രത്തിൻ്റെ സേവനത്തിന് വരിക, രാഷ്ട്രപ്രവർത്തനത്തിന് വരിക. അഭിനന്ദനങ്ങൾ കിട്ടില്ല, ഒരിക്കലും അവഹേളനങ്ങൾ കിട്ടില്ല, ഒരിക്കലും ഒരാളും നിങ്ങളെ പുറത്താക്കില്ല, ഒരിക്കലും ഒരാളും നിങ്ങൾ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബെനിഫിറ്റുകളൊക്കെ കിട്ടുന്ന നിങ്ങളോട് പറയുകയില്ല. അതാണ് RSS, രാഷ്ട്രീയ സ്വയം സേവക സംഘം. അതിൻ്റെ പ്രാർത്ഥനയുടെ അവസാന ഭാഗം, ത്വദീയായ കാര്യായ ബദ്ധാകടീയം ശുഭാം ആശിഷം ദേഹി തത്പൂർത്തെ. ഹിന്ദുരാഷ്ട്രമായ ഭാരതമാതാവേ, നിന്നിൽ സുഖം വർദ്ധിതോഹം, ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു. നിൻ്റെ കാര്യത്തിന്, സംസ്കാരത്തിൻ്റെ കാര്യത്തിന്, പൈതൃകത്തിൻ്റെ കാര്യത്തിന് അരയും തലയും മുറുക്കി ഞാനിതാ ഞങ്ങളിതാ പ്രവർത്തിക്കുന്നു. ശുഭാം ആശിഷം ദേഹി തത്പൂർത്തയെ, ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുഴുവനും പൂർത്തീകരിക്കാൻ അനുഗ്രഹാശിസ്സുകൾ ചൊരിഞ്ഞാലും. ഇതാണ് ഓരോ സ്വയം സേവകനും ഓരോ RSSകാരനും. സ്വയം സേവകൻ എന്ന വാക്കിന് ഈക്വലൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ ഇല്ല, സംസ്കൃതത്തിലെ വാക്കാണത്. മലയാളത്തിൽ നമുക്ക് അർത്ഥം മനസ്സിലാവും. സ്വയം രാഷ്ട്രത്തെ സ്നേഹിക്കാൻ ഇറങ്ങിയവൻ ആരുടെയും പ്രലോഭനത്തോടുകൂടി ഇറങ്ങിയവനല്ല എന്നർത്ഥം. ആരുടെയും പ്രലോഭനമില്ലാതെ AK ആൻ്റണിയുടെ മകൻ രാജിവെച്ചതുപോലെ ഒരാളുടെയും പ്രലോഭനമില്ലാതെ നമ്മുടെ MM ലോറൻസിൻ്റെ മകൻ RSSൻ്റെ ഗണവേഷം ഇട്ട് നടക്കുന്നത് പോലെ ആരെയും എതിർക്കാനോ പുച്ഛിക്കാനോ അവഹേളിക്കാനോ അപകീർത്തിപ്പെടുത്താനോ അഭിനന്ദിക്കാനോ അനുഗ്രഹിക്കാനോ അതുപോലെ ആശീർവദിക്കാനോ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ കാര്യം ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ധർമ്മവും ദൗത്യവും കർമ്മവുമാണ്, ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊടുത്ത് വളർത്തുമ്പോൾ അതിന് തുല്യമെത്താൻ ഇവിടുത്തെ ഒരു സംഘടനയ്ക്കും ഈ ജന്മത്തിലല്ല, ഒരു 7 ജന്മം നിങ്ങൾ ജനിച്ചാൽ സാധിക്കില്ല, അത് വേറൊന്നാണ്. ഞാൻ മറുനാടൻ സക്കറിയോട് പറയാറുണ്ട്, നിങ്ങളൊന്ന് RSSൻ്റെ ഓഫീസിലേക്ക് പോവുക. അവിടെ എറണാകുളത്ത് പോയ പ്രാന്ത പ്രചാരക എളമക്കരയിലുണ്ട്, അവിടെ ഒരു വിദ്യാലയമൊക്കെ ഉണ്ട്, ഒന്ന് പോയി കാണുക. ശക്തമായി വിമർശിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക, അവരെ ഒന്ന് വിലയിരുത്തുക, അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്ന് വിലയിരുത്തുക. 2 ഡോറും തുറന്നിട്ടിരിക്കുകയാണ്, CCTV പോലും ഇല്ല അവിടെ, ആരാ വരുന്നത് ആരാ പോകുന്നതെന്ന് നോക്കാൻ പോലും ആൾക്കാരില്ല. നിങ്ങൾ അവിടെ കയറി കഴിഞ്ഞാൽ ആദ്യം നിങ്ങളോട് ചോദിക്കും ചായ കുടിച്ചോ എന്ന്, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും.
രാവിലെയാ പോണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ചോദിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കഴിക്കാമെന്ന് പറയും. അത് മറുനാടൻ സക്കറിയ ആണെങ്കിലും വിരോധമില്ല, പിണറായി വിജയനാണെങ്കിലും വിരോധമില്ല, അദ്ദേഹത്തിൻ്റെ മകളും മരുമകനാണെങ്കിലും വിരോധമില്ല, കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും വിരോധമില്ല, ഏത് മനുഷ്യനാണെങ്കിലും വിരോധമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ചോദിക്കും. ഉച്ചയ്ക്കാണ് നിങ്ങൾ പോയെങ്കിൽ ലഞ്ച് കഴിച്ചോ ചോദിക്കും. കഴിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയും. നിങ്ങൾ പുതിയ ആളാണോ പഴയ ആളാണോ ശത്രുവാണോ മിത്രമാണോ രാഷ്ട്രീയക്കാരനാണോ നേതാവാണോ മന്ത്രിയാണോ സെക്രട്ടറി ആണോ ആരും ബോധേടല്ല അവിടെ. കാരണം എല്ലാവരും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. കൂടെ വരുന്നവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേരാം, കൂടെ വരുന്നവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ മാറി നിൽക്കാം. ഇതൊക്കെ ഞാൻ നല്ലോണം അനുഭവിച്ച് നാലാം ക്ലാസ് മുതൽക്ക് നാലിലല്ല നാലിന് മുമ്പ് മുതൽക്ക് തന്നെ RSS ആയിട്ടുള്ള ഈ ബന്ധവും അന്ന് പ്രവർത്തിച്ചവർ തന്നെ ഇപ്പോഴും ഉണ്ട് ധാരാളം. ഹരിയേട്ടനുണ്ട്, സേതു മാധവനുണ്ട്, മാധവജി പോയി, അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെ കാണുമ്പോഴത്തേക്കൊരു അസാധാരണമായ ആഹ്ലാദം ഒന്നുമില്ല, ഒന്നുമില്ല. പിന്നെ ഗോപാലകൃഷ്ണൻ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ളൊരു സംഭവമേ ഇല്ല. പക്ഷെ അവർക്കതൊക്കെ അറിയാം. ഒരു വ്യത്യസ്ത സംഘടനയാണ് ഇത്. ഞാൻ ഇന്ന് പങ്കുവെക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി. പിന്നെ റിപ്പബ്ലിക് ഡേ കഴിഞ്ഞപ്പോൾ ആ റിപ്പബ്ലിക് ഡേയിൽ പക്ക 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 RSSന്റെ പ്രചാരകനായ ഫുൾ ടൈം വർക്കറായ നരേന്ദ്രദാസ് ദാമോദർ ദാസ് മോഡിയുടെ ആ ആത്മനിർഭരതയുടെ മേക്ക് ഇൻ ഇന്ത്യയുടെ പ്രദർശനം കൂടി കഴിഞ്ഞപ്പോൾ RSS എന്താണെന്നൊന്ന് പറയണമെന്ന് തോന്നിയതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞതാണ്. പ്രണാമം.